ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ടീ ബ്രേക്ക്. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പെട്ടെന്ന് ഒരു ദിവാലി ലുക്ക് ആയിട്ടാണ്. ഒരു ദിവാലി ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ദിവാലി ലുക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതിനെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഓൾറെഡി സ്കിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർ പ്രൈമർ വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ പോർ പ്രൈമറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ പോർസ് ഉള്ള ഭാഗത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നൈക്കയുടെ സ്ട്രോപ്പ് ക്രീം, ഞാനത് കുറച്ച് ഗ്ലോയി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് അതും പിന്നെ കൺസീലർ, ടാർട്ടിൻ്റെ കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഞാൻ ഇങ്ങനെ ഹൈ എൻസിൽ ലൈക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ പോർ ബെനിഫിറ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒരു സ്പോഞ്ചിൽ ഞാൻ വെറ്റാക്കിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അടുത്ത് ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട്, കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഫേസിൻ്റെ. ഞാൻ എവിടെയൊക്കെയാണോ കൺസീലർ ഉപയോഗിച്ചത് ഫേസ് ഫുള്ള് കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ റിവൽമീൻ്റെ ഐ ഷാഡോ പാലറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ആദ്യം ഈ പിങ്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത് ഞാൻ ഇതിൽ ഒരു ഗോൾഡൻ, ഈ ഗോൾഡൻ കളറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഐലൈനർ വെച്ചിട്ട്, ഞാനൊരു വിങ് ഐലൈനറാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് ഫുള്ളായിട്ടല്ല, ഞാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ണിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷാർപ്പാക്കി കൊടുത്തിട്ട് പിന്നെ എൻഡിലും ലൈക്ക് ഒന്ന് വിങ്ഡ് ആയിട്ട് കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ഞാൻ ഐടെക്സിൻ്റെ കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ മേബിലിൻ്റെ മസ്കാരയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഞാൻ ബ്ലൂ ഹെവന്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ചെയ്തു കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഡെബോറ മിലോനയുടെ ബ്രോ മസ്കാര വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുവാണ്. അടുത്ത് ഞാൻ ബെനിഫിറ്റിൻ്റെ തന്നെ ഞാൻ കോണ്ടോറിങ് പ്ലസ് ബ്ലഷിൻ്റെ പാലറ്റ് വെച്ചിട്ട് ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അടിപൊളി പാലറ്റാട്ടോ, രണ്ടും കൂടി ഒരു ഇതിൽ വരും. ആൻഡ് അപ്പോൾ ഇതെനിക്ക് നല്ലൊരു കളറായിട്ട് തോന്നിയ ഒരു കോണ്ടോറിങ്ങിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ മൂക്കിലും കവിളിലും ഒക്കെ ഞാനതൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ ഉപയോഗിച്ച നൈക്കയുടെ സ്ട്രോബ് ക്രീം തന്നെ അത് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എൻസിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുവാണ്. പിന്നെ ഞാൻ മെബലിൻ്റെ വിനൽ ഇങ്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇത് ഞാൻ മിൻട്രയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സൽവാർ സെറ്റാണ് കേട്ടോ, പലാസോ സെറ്റ് എന്ന് പറയാം. പിന്നെ അത് ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഹെയർ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവായിരുന്നു. അപ്പോൾ നല്ല ജട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ജടയെല്ലാം കളഞ്ഞ് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ സൈഡ് വകുപ്പെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഇവിടെ കുറച്ചെടുത്തിട്ടൊന്ന് പിരിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ മറ്റേ സൈഡിലും സെയിം അങ്ങനെ തന്നെ ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈല്. ഇത് ഞാൻ കമ്മൽ ഇത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ വാങ്ങിയ സമയത്ത് ഇത്രയും വലിയ കമ്മലാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതിപ്പോൾ എവിടെ ഇടുമെന്നുള്ളൊരു ഇതാണ്. എനിക്ക് അത്രയ്ക്ക് ചേരുന്നുണ്ടോയെന്ന് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ. പിന്നെ ഇങ്ങനത്തെ ദിവാലി ഫംഗ്ഷനൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ആഡംബരമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ കമ്മൽ ഇട്ട്. ഞാൻ പുറത്ത് ആക്ച്വലി കമ്മൽ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കമ്മലിൻ്റെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത്. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.